പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഫെബ്രുവരി മാസം 3 വെള്ളിയാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സന്തോഷത്താലും നന്മയാലും ദൈവകൃപയാലും നിറയപ്പെടുന്ന ഒരു അനുഗ്രഹീത ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 140 സങ്കീർത്തനം 7 വാക്യം, സാംസ് 140:7 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവേ, യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു. ദാവീദ് എഴുതിയ ധന്യമായ 140 സങ്കീർത്തനം 13 വാക്യങ്ങളാൽ സമ്പുഷ്ടമാണ്. യുദ്ധക്കൊതിയനും യുദ്ധവീരനുമായി ഇസ്രയേലിന്റെ നടുനായകനായി ഇസ്രയേൽ ജനത്തെ കെട്ടിപ്പടുത്ത ധന്യനായ രാജാവാണ് ദാവീദ്. ഈ യുദ്ധവും രക്തമയമായ തന്റെ ജീവിതം കൊണ്ട് ദൈവത്തിനൊരാലയം പണിയണ്ട എന്ന് ദൈവം തന്നെ ദാവീദിനോട് പറയുന്നു. 140 സങ്കീർത്തനം 13 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യുദ്ധവും യുദ്ധക്കെടുതികളും തനിക്കെതിരെ വരുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളും അതിനെ ദൈവത്തോട് നിലവിളിച്ചു പറയുന്ന വാക്യങ്ങളും. നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന 7 വാക്യത്തിൽ പറയുകയാണ്: എന്റെ പ്രതികൂല ദിനത്തിൽ എന്റെ തലയിൽ ശിരസ്ത്രമിടുന്ന ഒരു വലിയവനായ ദൈവം. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാകുന്നത്? ദാവീദിന്റെ അവസ്ഥ നമുക്കറിയാം. വളരെ പ്രതികൂലവും പ്രതിസന്ധിയും യുദ്ധങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ സ്വർഗത്തിലെ ബലവാനായ ദൈവം തന്റെ തലയിൽ ശിരസ്ത്രമിടുന്നു. ശിരസ്ത്രമിടുന്നത് തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. കുന്തങ്ങളോ വാളുകളോ ഏറുകളോ ഇവയൊന്നും ഏൽക്കാതെ തന്റെ തല സുരക്ഷിതമായി കാക്കേണ്ടതിനായി യുദ്ധകാലങ്ങളിൽ ശിരസ്ത്രം അണിയുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം എനിക്ക് ശിരസ്ത്രം അണിയിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവജനമേ, ശത്രു പല വിധത്തിലുള്ള പ്രതിസന്ധികളാൽ യുദ്ധങ്ങളാൽ യുദ്ധഭീഷണികളാൽ നമ്മെ തകർക്കും, നമ്മെ തച്ചുടയ്ക്കും, നമ്മെ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനാശം ചെയ്യും എന്ന് വീരവാദം മുഴക്കുമ്പോൾ ദാവീദിന്റെ വാക്യം പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം: എനിക്കൊരു പ്രതിസന്ധി, എനിക്കൊരു പ്രതികൂലം വരുമ്പോൾ എന്റെ തലയിൽ ശിരസ്ത്രമണിയിച്ച് എന്നെ വിടുവിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? ആരെന്നെ വിടുവിക്കും? ആരാണ് എനിക്ക് ഇതിന്മേൽ ഒരു വിമോചനം നൽകുന്നത് എന്നിത്യാദിയുള്ള വിഷയത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ യഥാസമയം ഏത് വിഷയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. ശത്രുവിന്റെ ഏത് തീയമ്പുകളെയും കെടുക്കുവാൻ ഈ സ്വർഗീയ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാപത്തും ഒരപകടവും ഒരു പ്രതിസന്ധിയും വരാതെ തമ്പുരാൻ സുരക്ഷിതമായി പരിപാലിക്കട്ടെ. അതിനാണ് ഈ ശിരസ്ത്രം അണിയിക്കുമെന്ന് ദാവീദ് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. നമുക്ക് ചുറ്റും നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ തലമുറയെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ
ഇങ്ങനെ പലവിധ പ്രതിസന്ധികൾ പലപ്പോഴും അഴിച്ചുവിട്ട് നമ്മെ പല വിധങ്ങളിൽ തകർക്കുവാൻ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ശിരോവസ്ത്രം അണിയിച്ച് എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന ദൈവമാണ്. ആ സ്വർഗീയ ശിരസ്ത്രം പ്രാപിപ്പാൻ ജീവജലത്തിലെ എല്ലാ പ്രേക്ഷകരെയും തമ്പുരാൻ സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ദൈനംദിനം നേരിടാൻ സാധ്യതയുള്ള എല്ലാവിധ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. ആ ഹെവൻലി പ്രൊട്ടക്ഷനിൽ ഞാൻ നിങ്ങളും ആയിരുന്നു കൊണ്ട് കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി നമ്മെ അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ സ്വർഗീയ ശിരസ്ത്രം അണിയിച്ച് ഞങ്ങളെ കാക്കുകയും എല്ലാ തിന്മദോഷങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ദാവീദിന്റെ അനുഭവത്തിൽ കൂടെ ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും അത് കേൾക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവവരങ്ങൾ പകരുവാൻ അപ്പനൊരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനം അവരുടെ എല്ലാ ജീവിതത്തിൽ സന്തോഷവും നന്മയും വിടുതലും അനുഭവിക്കുന്ന ഒരു ധന്യദിനമാക്കി തീർക്കണമേ. അങ്ങനെ കർത്താവിനെ സേവിച്ച്, മാനിച്ച്, സാക്ഷിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി നാം ഏൽക്കേണ്ടതായ എല്ലാ പീഡകളും പ്രയാസങ്ങളും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സുരക്ഷിതമായി ആ ശിരസ്ത്രം കൊണ്ട് മൂടി അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. അങ്ങനെ ഈ ദിനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്താൽ, ദൈവകൃപയാൽ നിറയപ്പെടുന്ന ഒരു ധന്യദിനമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.